എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കോപ്പുമില്ല. എന്തിനാ ഈ കടയും തുറന്നു വെച്ചോണ്ടിരിക്കുന്നേ? അടച്ചു പൂട്ടി വേറെ വല്ല ജോലിക്കുമ്പോ എല്ലാ സാധനങ്ങളും ഉള്ള കടയിൽ ഞാൻ എടുത്തോളാം. എന്ത് സാധനം അവിടെ ഇല്ലാത്തെ? ജീവന്റെ അപ്പം എന്താ ഉണ്ടോ കുറച്ചെടുക്കാൻ? കപ്പ്യാരിയേട്ടന് ഉടുപ്പൊന്ന് പൊക്കി, ഞാൻ കാണിച്ചു തരാം ജീവന്റെ അപ്പം. അയ്യേ, വന്ന് വന്ന് പെണ്ണുങ്ങൾക്ക് ഇപ്പൊ എന്ത് തമാശയും പറയാന്നായി. ഇപ്പത്തേക്ക് നാണോ ഇല്ലേ? ഞാൻ ഉടുപ്പ് മാറ്റിയാൽ എന്ത് കാണാനാ? ഇതുപോലെ പലതും കണ്ടേക്കും. നാണമില്ലല്ലോ കപ്പ്യാർക്ക്. ഇങ്ങനെ ഒരു കപ്പ്യാര് ഈ ഇടവഴിക്ക് തന്നെ നാണക്കേടാ. എന്ത് ചെയ്യാനാ പിള്ളേര്? എന്താ കുടുംബം? വേണ്ട വേണ്ട, ഇനി കഥനകഥ ഒന്നും കേക്കണ്ട. കുടുംബം മുഴുവനും പട്ടിണിയിലാണ്. വിനോണി നാലാമതും ഗർഭിണിയാണ്. അവക്ക് ഇപ്പൊ 4 മാസമായി. 3 പിള്ളേരും 2 ഭാര്യമാരെയും പോറ്റണ്ടേ? ഇതൊക്കെയല്ലേ കപ്പ്യാരോടും പറയാൻ പോണത്? വാട്ട് എ സർപ്രൈസ്! എന്നേക്കാൾ നന്നായി എന്റെ കാര്യങ്ങൾ ഇവർക്കറിയാം. ഫ്ലവർ ബോയ്. അയ്യപ്പൻ ചേട്ടാ, അയ്യപ്പൻ ചേട്ടന്റെ 2 ആമ്മക്കൾ മെയിൻ ഷോപ്പിൽ വിൽപ്പനക്കാരായിട്ടുള്ളപ്പോ എന്തിനാ ചേട്ടാ ഇവിടെ വന്നിരുന്നു ഇങ്ങനെ കുടിക്കണേ? എന്റെ മക്കൾ നിൽക്കുന്ന ആ ഷാപ്പും ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ഈ ഷാപ്പും ചാക്കപ്പം മുതലാളുടെ തന്നെ അല്ലേ? മക്കൾ അവിടെ നിന്ന് ഒഴിക്കുന്നു, അച്ഛൻ ഇവിടെ ഇരുന്ന് കുടിക്കുന്നു. വാ വാ പാപ്പു മൂത്തനാര്, വാ, നമസ്കാരം. എന്തോ എന്റെ പദവി എടുത്തേക്കടാ. ശരിയാണ്, കള്ളിന്റെ മുമ്പിൽ മനുഷ്യരെല്ലാരും ഒന്നുപോലെയാണ്. കള്ളിന്റെ മുമ്പിൽ നമ്മൾ ഒന്നു പോജിയേ, നീ കള്ളുകുടിയൊക്കെ നിർത്തിയെന്ന് പറഞ്ഞിട്ട്. എന്റെ മൂത്താനാരെ, ഇവനൊക്കെ ജനിച്ചു തന്നെ കുടിക്കാൻ വേണ്ടി മാത്രമല്ലേ കുടിയാനായ കുടിയാൻ. അയ്യപ്പാ, ഓ പുരുഷപള്ളിക്കവലയിലെ ഷാപ്പ് പൊളിപ്പിച്ചതിന് ചാക്കപ്പൻ എന്നോട് ഇത്തിരി ചൊറിച്ചിലുണ്ടല്ലേ ഇവിടെ. കാര്യം മാമ്പള്ളി ചാക്കപ്പൻ ഞങ്ങളുടെ മുതലാളിയായിരിക്കും, പക്ഷേ പാപ്പ മൂത്തനാരോടാ എനിക്കുള്ള അടുപ്പം. ഇപ്പോഴത്തെ ചാക്കപ്പൻ മുതലാളി വെറും കാലി ചാക്കപ്പനായി തണ്ടി പിറക്കി കുത്തുവാളയെടുത്ത് വരുന്നതിന് മുമ്പേ ഈ പാപ്പ മൂത്തനാർ തന്നെയാ ഈ കടയിലെ മുതലാളി. ഇപ്പോഴും അങ്ങനെ തന്നെയാ. ഒരുവൻ സമ്പന്നനാകുമ്പോഴും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിക്കുമ്പോഴും നീ ഭയപ്പെടേണ്ട, അവൻ മരിക്കുമ്പോഴൊന്നും കൂടെ കൊണ്ടുപോകുന്നില്ല. ഇത് നിങ്ങളുടെ അപ്പനെ പറഞ്ഞ് മനസ്സിലാക്കിയാക്കൊള്ളാം. അതിയാന്റെ വിചാരം ചത്തു കഴിയുമ്പോ ഇതെല്ലാം കൂടെ കെട്ടി പറക്കി കൂടെ കൊണ്ടുപോകാമെന്ന. എന്താ നല്ലവളായിരുന്നു അവളിപ്പോ കർത്താവിന്റെ വലതു ഭാഗത്ത് പോയി ഇരിക്കുകയല്ലേ. പക്ഷെ ഈ പാപ്പുലെ തോപ്പിക്കാൻ ഒക്കില്ല. ഞാൻ അവള് പെട്ട മക്കളെ മുഴുവൻ വളർത്തി വലുതാക്കി. മനുഷ്യൻ തന്റെ പ്രതാപത്തിൽ നിലനിൽക്കേയില്ല, മൃഗത്തെ പോലെ അവൻ നശിക്കും. ആ ഇമ്മടി ഒലത്തും പാറെ പാപ്പു നശിക്കണമെങ്കിൽ ഈ ലോകം മുഴുവൻ നശിക്കണം. കർത്താവ് തമ്മില അങ്ങനെയുള്ള ഭൂതി ഉണ്ടേ അതങ്ങ് മനസ്സിലിരിക്കട്ടെ ഉള്ളൂ. പാപ്പുവിനോട് വേണ്ട കളി. ലൂസിഫറിനെ പോലെ പ്രാർത്ഥന മുടക്കാൻ ദിവസവും കൊടുത്തോണ്ട് കേറി വരും. കൂടെ കുഴിഞ്ഞ വയസ്സിൽ കോഴി മിണ്ടിപ്പോരുത്. അപ്പച്ചനൊരു സ്തുതി പോലും തരാതെ എല്ലാരും പിണങ്ങി പോവാണോ? വെക്കോ വെക്കോ, ആര് പോയാലും ഒരാള് പിണങ്ങിയില്ലാന്ന് എനിക്കറിയാം. കർത്താവിനാൻ എന്നോട് പിണങ്ങാൻ പറ്റൂ. ഇമ്മിണി വെള്ളമടിച്ച് എന്തെങ്കിലും പറയുമെന്നല്ലാതെ ഈ പാപ്പുവിന്റെ മനസ്സ് മുഴുവൻ അവിടുന്ന ക്ഷമിച്ചേക്കണേ. ഞാൻ താമസിച്ചല്ലേ. ഇരിക്കിരിക്കി. നിരപ്പേൽ ഭത്തായിടി അമ്മ അത്യാസന്ന നിലയിൽ കിടക്കുക, ഒന്ന് കാണാൻ പോയതാ, അതുകൊണ്ടാ താമസിച്ചു പോയത്. ആദ്യം നമ്മുടെ സ്കൂളിൽ +2 തുടങ്ങിയതിന്റെ ബാലൻസ് ഷീറ്റ് വായിക്കാം. വായിക്കട്ടെ. +2 ഇടവകയിൽ നിന്നും പിരിഞ്ഞു കിട്ടിയത് 575,111 രൂപ. മറ്റ് സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും സംഭാവനയായി കിട്ടിയത് 110,040. അരമനയിൽ നിന്നും കിട്ടിയത് 1,00,000.
അങ്ങനെ എല്ലാ വകയിലും കൂടി കിട്ടിയത് 785,151 രൂപ ചിലവായത് 780,160. എലിക്കണി പോലെ നാല് പില്ലർ വാർത്തു വെച്ചതിന് 780,000 ഉറപ്പിക്കുകയോ? കണക്കിന്റെ ഡീറ്റെയിൽസ് കാണണം, എന്നിട്ട് മതി വായന. കണക്കുകൾ മുഴുവനും വായിച്ചു കേട്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്ക്, പറഞ്ഞുതരാം. ഇപ്പൊ ചാക്കപ്പൻ അവിടെ ഇരിക്കെ. അങ്ങനെ ഞങ്ങളെ അങ്ങ് ഇരുത്തിയിട്ട് കണക്ക് കേൾക്കണ്ട ചോ. പ്ലസ് ടുവിന് പഠിപ്പിക്കാൻ വന്ന ടീച്ചർമാരുടെ നിന്ന് വാങ്ങിച്ച രൂപയുടെ അതിന്റെ കണക്ക് കണ്ടില്ലല്ലോ ചോ. കുരിശുപള്ളിക്കാവരയിലും ഞങ്ങളുടെ ഷാപ്പ് വിളിപ്പിച്ചതിന് എതിർ ഷാപ്പുകാരന്റെ കയ്യിൽ നിന്ന് പാറയിൽ കുടുംബത്തിലേക്ക് എത്ര രൂപ കൊണ്ടുപോയി? നിർത്താനാ പറഞ്ഞത്? കണക്ക് ചോദിക്കുമ്പോ ഒറ്റ വെച്ച് പേടിപ്പിച്ചിട്ട് കാര്യമില്ല ചോ. നിർത്തണോ? കുരിശുകവലയിൽ നിന്റെ ഒക്കെ ഷാപ്പ് വിളിപ്പിച്ചിട്ട് ദണ്ണമാണ് ഇതെന്ന് എനിക്കറിയാം. ബഹളം ഉണ്ടാക്കാതെ ഇവിടെ ഇരിക്കാമെങ്കിൽ ഇരുന്നാ മതി, അല്ലെ പുറത്ത് പോകാം. പള്ളിയുടെ മുതൽ മുഴുവൻ കട്ടുമുടിപ്പിച്ചിട്ട് ഇപ്പൊ കണക്ക് ചോദിക്കുമ്പോ പുറത്താകും അല്ലേ? എടോ ചാക്കപ്പ, തന്റെ വല്യപ്പച്ച കുഞ്ഞവറാച്ചൻ ചെയ്തപോലെ 10ാം ക്ലാസ്സിൽ 3 തവണ തോറ്റ അതിയാന്റെ മകൻ പൗലോസ് കുട്ടിക്ക് ഇനി ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ലാന്നായപ്പോ പെട്ടെന്ന് ഒരു ദിവസം ദൈവവിളി ഉണ്ടായി. ഒട്ടു താമസിച്ചില്ല, അരമനെ ചെന്ന് പിതാവിനെ കണ്ട് ശുപാർശ ചെയ്യിച്ച് മംഗലപുര സെമിനാരിൽ നിന്ന് വൈദിക പട്ടം എടുത്തു. നേരെ അപ്പോയിന്റ്മെന്റ്, ലക്ഷക്കണക്കിന് രൂപ നേർച്ച വീഴുന്ന എടമറ്റൂർ പള്ളിയിലേക്ക്. അവിടുത്തെ പള്ളി മുതൽ കട്ടുമുടിച്ച് റിയൽ എസ്റ്റേറ്റും ബാങ്ക് ബാലൻസുമായി കഴിയുന്ന തന്റെ ഫാദർ മാമ്പള്ളി പൗലോസിനെ പോലെ അല്ല ഈ ഫാദർ ഉർമീസ്. ഒരു വൈദികൻ എന്തിനാണോ ബാങ്ക് ബാലൻസ്? ദൈവവിളി ഉണ്ടായപ്പോ 18ാം വയസ്സിൽ പൗരോഹിത്യം സ്വീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവനാണ് ഞാൻ. കുടുംബത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ള അല്ലാതെ 10 പൈസ പള്ളിക്കുടുക്കേന്ന് ഞാൻ ഈ കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഈ പരിശുദ്ധ കുപ്പായത്തിന്റെ മഹത്വം എനിക്കറിയാം. മാത്രമല്ല, ദൈവാനുഗ്രഹത്താൽ 2ോ 3ോ തലമുറയ്ക്ക് ജീവിക്കാനുള്ള സ്വത്തുക്കൾ ഈ ഇരിക്കുന്ന എന്റെ ചേട്ടായി പാറ പാപ്പു അധ്വാനിച്ചുണ്ടാക്കിയിട്ടുണ്ട്. പ്രസംഗം കൊള്ളാം. ആട്ടെ, ഒന്ന് ചോദിച്ചോട്ടെ, ഈ പാറയിൽ പാപ്പു ഇക്കളുടെ സ്വത്തുക്കളൊക്കെ ഉണ്ടാക്കിയത് മാനത്ത് നിന്ന് പൊട്ടി വീണിട്ടാണ്? അവിടെ ഇരിക്കടാ പട്ടി, അന്തസ്സായിട്ട് പണിയെടുത്തിട്ടാ പാറ പാപ്പു ഈ കാണുന്നതെല്ലാം ഉണ്ടാക്കിയത്. അല്ലാതെ പാപ്പുവിനും കുടുംബത്തിനും നിന്റെ പള്ളിയുടെ ഒരു പൂടേ വേണ്ടടാ. നീയൊക്കെ മെത്രാലയ മണിയടിച്ച് അരവിനെന്ത് ലക്ഷക്കണക്കിന് രൂപ ഒതുക്കി കൊണ്ടുപോയി ഞാൻ ചരിത്രമാണ് എന്നെ കൊണ്ട് പറയുന്നത്. മര്യാദയ്ക്ക് സംസാരിക്കണം, ഞങ്ങളും മെത്രാന്റെ കുടുംബക്കാരാ. ഒരു കുടുംബക്കാര്, മെത്രാന്റെ പേരും പറഞ്ഞ് പോക്കിർത്തനം കാണിച്ച് നടക്കുന്ന നിന്റെയൊക്കെ കുടുംബ മഹിമ ഇവിടെ എഴുന്നള്ളിക്കട്ടാ. ചേട്ടാ ഇവിടെ ഇരുന്നാട്ടെ, ഇവരോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ഒന്ന് പോടാ കോപ്പേ, ഇവനൊക്കെ നിന്നെ കള്ളനാണെന്ന് പറയുന്നത് കേട്ട് നിൽക്കാൻ ഞാൻ കർത്താവിന്റെ അരുമ ശിഷ്യനൊന്നുമല്ല. മാറ്, ഒന്ന് പറഞ്ഞേക്കാം. അനിയൻ കുഞ്ഞിന്റെ നേരെ ആരെങ്കിലും കൈ ചൂടിയാൽ അവന്റെയൊക്കെ കുടുംബത്തിന്റെ കൂമ്പ് കൊലയുന്നുള്ളു ഞാൻ. ചത്തുപോയ എന്റെ അപ്പൻ പാറ ചാത്തുണ്യമെന്ന് പറഞ്ഞാൽ ശരി, ഈ പാപ്പു കേക്കത്തില്ല. ഓർത്തോ, പാടാ മക്കളെ. നിങ്ങൾ ഇന്നലെ രാത്രി അടിച്ച് നല്ല പിമ്പിരിയായിരുന്നെന്ന് കേട്ടല്ല, നേരാണ? അത് പിന്നെ എന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ ഞാൻ ചത്തുപോയെന്ന് വിചാരിക്കില്ല ഈ നാട്ടിലെ ചില ചെറ്റകള്. ആ, എന്തായാലും നമ്മൾ പള്ളി ചെന്ന് അച്ചകുഞ്ഞിനെ ഒന്ന് കാണുന്നുണ്ട്. ഇങ്ങടെ മേളാങ്കം ഒന്ന് നിർത്താൻ പറ്റുമെന്ന് നമ്മൾ നോക്കട്ടെ. ഇത് വെച്ചോളി, ഇതും കൂടി ആവുമ്പോ അടക്കയുടെ കണക്ക് തീർന്നു. തേങ്ങേന്റെ കാര്യം നമ്മൾ പിന്നെ തരാന്ന്. അതിന് തന്നോട് കണക്കാരെങ്കിലും ചോദിച്ചു. ഈ തേങ്ങയുടെ കാശ് കിട്ടാഞ്ഞിട്ട് ഇവിടെ ആർക്കും പേറ്റ് നോവൊന്നും ഉണ്ടായിട്ടില്ല. എന്നായാലും നമ്മൾ അത് തരണ്ടതല്ലേ. ഇനി ചായ ഓടിച്ചിട്ടാവാ. പഞ്ചാര ഇട്ടിട്ടില്ല. ഇട്ടിട്ടില്ലെന്നേ? നിങ്ങൾക്കും വേണ്ട പഞ്ചാര, എനിക്കും വേണ്ട. വി ആർ ഫ്രണ്ട്സ്. ചേട്ടായി, ചേട്ടായി, ആഹാ, അസ്സലാം അലൈക്കും മുല്ലാക്ക. എപ്പോഴും എപ്പോഴും ശുതിയായിരിക്കട്ടെ അച്ചോ. നിങ്ങളെ നമ്മളൊന്ന് കാണണോന്ന് വിചാരിച്ചിരിക്കായിരുന്നു, അപ്പേക്ക് നിങ്ങൾ നമ്മളെ മുന്നിൽ വന്ന് വെട്ട്. ആ, അപ്പഴേ ചേട്ടായി, അധികം കിന്നരിക്കാനൊന്നും നിൽക്കുന്നില്ല, പോയിട്ട് കുറച്ച് തിരക്കുള്ളതാ. എന്നതാണോ ഇത്ര തിരക്ക്? പള്ളിയിൽ കുമ്പസാരിക്കാൻ മഹാഭാവികളായ കുഞ്ഞാടുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടാവും. ഒന്ന് പോടാ, നീ അവിടെ ഇരിക്കേ. പിന്നെ എന്റെ വീട്ടിൽ എന്നെ ഇരുത്താൻ നോക്കല്ലേ ചേട്ടായി. ആ, എന്നാ നീ അവിടെ നിന്നോടാ കരടി വെച്ചാ? ഒന്ന് പോടോ പിശുക്കൻ പാപ്പു. പിശുക്കൻ നിന്റെ തന്ത. അതേ തന്തയ്ക്ക് പറഞ്ഞതല്ലേ താനും. പഠിച്ചോനെ, ഈ അച്ഛൻ കുഞ്ഞ് കത്തനാരാകേണ്ട ആളല്ല, പോലീസിൽ ചേരേണ്ട ആളാണ്. എന്നാ ചെയ്യാനാ മുല്ലാക്ക? ഈ ഇടവേ ഇരിക്കണമെങ്കിൽ പുണ്യാളച്ചന്റെ സ്വഭാവം ഒന്നും പറ്റില്ല, അല്പം ഗുണ്ടായസം കളിച്ചേ പറ്റൂ. അത് നേരാണ് കേട്ടാ. മുല്ലാക്ക ഇരിക്കെ, ചേട്ടാ ഇങ്ങ് വന്നേ, വരാൻ വാ. ഞാൻ വന്നതേ, അടുത്തയാഴ്ച മാതാവിന്റെ പെരുന്നാൾ തുടങ്ങുവാണെന്ന് അറിയാവല്ലോ, പള്ളിക്ക് നല്ലൊരു സംഭാവന എത്തിക്കണം ചേട്ടായി. പള്ളിക്ക് പൂത്ത പലമുണ്ടല്ല, പിന്നെന്തിനാ ഒരു പിരിവ്? പോരെങ്കിൽ അരമന മെത്രാലില്ലേ, പോയി ചോദിച്ചു വാങ്ങ്. ഓ, എന്നാത്തിനാ? പിതാവ് തരത്തില്ലെന്നേ. നമ്മൾ ചാക്കപ്പനുമായി ഉടക്കുണ്ടാക്കിയത് അതേ അറിഞ്ഞു. ഓഹോ, അത് ശരി. അപ്പൊ ഞാൻ തന്നെ തരണം. തരണം? ഈ പാറ പാപ്പു ഒരു ചില്ലി കാശ് തരത്തില്ല. അല്ല, അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? എന്റെ അവകാശം ഇവിടെ കിടന്ന് പെരുകുമല്ലേ, അതിൽ നിന്ന് കുറച്ചെങ്കിലും തന്നാ മതി. ആ അവകാശം പറഞ്ഞോണ്ട് പള്ളിയിലേക്ക് നീ കുറെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ ഇവിടുന്ന്. എന്നിട്ട് ആ ചാക്കപ്പനും കൂട്ടരും എന്തോന്നാ പറഞ്ഞിടക്കുന്നേ? പള്ളി മുതൽ മുഴുവൻ നീ ഇവിടെ കൊണ്ടുവന്ന് കെട്ടി താത്തിരിക്കുന്നല്ലേ.
എന്നാ ഉണ്ടാ പിള്ളേരെ, രണ്ടുപേരും കൂടെ എവിടെ പോയി? ഞങ്ങൾ ചൊക്കനാരിയം പാടത്ത് വളം തൂളാൻ പോയതാ. എങ്ങനെയുണ്ടാ കൃഷിയൊക്കെ? തരക്കേടില്ലച്ചോ. തരക്കേടില്ലെന്നോ? ബൈക്കേക്കറിങ് നടന്നാ പോരെ, നന്നായിട്ട് പണിയെടുക്കാം. ആഹാ, ഇതാര് ചേടുത്തിയോ? എന്നാ ഉണ്ട് ചേടുത്തി വിശേഷം? ഇപ്പോഴും ആഴ്ചപ്പതിപ്പിലെ തുടർക്കഥയൊക്കെ വായിക്കാറുണ്ടോ? ഇതാര് കുഞ്ഞുപെണ്ണോ? നിന്റെ കോളേജും പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? ഇതെന്നാ നീ അച്ഛനെക്കാരെ ചിറ്റപ്പാന്ന് വിളിക്കുന്നത്? അച്ഛനായി കഴിഞ്ഞ ബന്ധവും കുന്തമൊന്നുമില്ല. അച്ഛോന്ന് വിളിച്ചോണം. അറിയാതെ പെട്ടെന്ന് വിളിച്ചു പോയതാ. അവക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോട്ടെ എടുത്തി. നോക്കി നിൽക്കാതെ എല്ലാരും സ്തുതി കൊടുക്കേ. എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ. ആ പിന്നെ തളിപ്പറമ്പിൽ നിന്ന് ചേച്ചിയുടെയും അന്തോണിയുടെയും വല്ല വിവരം ഉണ്ടോ? പഞ്ചായത്ത് പ്രസിഡന്റ് കസേര തെറിച്ചോ? ഇതുവരെ ഒന്നും തെറിച്ചിട്ടില്ല. രണ്ടു ദിവസം ആന്റി കൊണ്ട് ലാൻഡ് ചെയ്യുന്ന ഇന്നലെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാ, മൂപ്പത്തിയാര് വരുന്നുണ്ടാ തളിപ്പറമ്പിൽ നിന്ന്? എന്നാ പിന്നെ കൊറേ ദിവസത്തേക്ക് നല്ല ബഹളായിരിക്കും ഇവിടെ. അപ്പയേ, നമ്മൾ ഇറങ്ങിയാണ്, പോയിട്ട് പണിയുണ്ട്. ഓഹോ ഹോ ഹോ, എന്നാ ഞാനും ഇറങ്ങുവാ. നിനക്കെന്തോടാ എത്ര ധൃതി? എനിക്ക് ആ സ്കൂൾ വരെ പോയിട്ടൊരു അത്യാവശ്യ കാര്യമുണ്ട്. ആ പിന്നെ ചേട്ടായുടെ പള്ളിക്കകത്തുള്ള ഒരു കോപ്പേവിളി ഉണ്ടല്ലോ, അത് ഇന്നോടെ നിർത്തിക്കോണം. അതിനെ നീ എന്നെ ശവപ്പെട്ടകത്തിട്ട് മൂടണവിടാ കോപ്പ. നിങ്ങളുടെ ഒപ്പര ആ പള്ളിക്കവൽ വരെ ഞാനും പഞ്ഞിണ്ട്. അച്ചോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പള്ളിപ്പറമ്പിലെ തേങ്ങയും ബാക്കും വിറ്റേന്റെ കാശ് കണക്ക് പറഞ്ഞ് വാങ്ങിച്ച് കുടുംബത്തേപ്പിക്കാൻ പോയതായിരിക്കും അച്ഛൻ ഈ നാലാം വേദക്കാരനെയും കൊണ്ട്, അല്ലേ? അല്ല, ചത്തുപോയ നിന്റെ അപ്പാപ്പ മാമ്പള്ളി മാത്തൻ സെമിത്തേരിയിലെ കോൺക്രീറ്റ് കല്ലറ പൊളിച്ച് പുറത്തിയാടിയിട്ടുണ്ട്. അവനെ ഒരു കാഞ്ഞിരത്തെ തറയ്ക്കാൻ ഒരു നാലാം വേദക്കാരനെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി കൊണ്ടുപോയതാണ് മക്കളെ. ഞങ്ങള് രണ്ടാളും പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് പറ്റാഞ്ഞിട്ട് ഇനിയിപ്പൊ പൂഞ്ഞാറ്റി നിന്ന് മിത്രം നമ്പൂതിരിയെ കൊണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് വല്ലാത്തൊരു ഇബിലീസാണ് നിന്റെ ഉപ്പാപ്പ. വണ്ടി എടുത്ത് പോടാ. ഫസ്റ്റ് നിങ്ങൾ വണ്ടി എടുക്കുന്നു, നമ്മളിതേ വണ്ടി എടുത്തു. അല്ല വിട്, ആ ഐ ടി ആ ടൈമ പെയിന്റ് അടിക്കില്ലേടാ പോയേ.